എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരെയും എയർ ഹോം ടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാവിലെ തന്നെ ഷോപ്പിലേക്ക് ബാറ്ററി മാറ്റണമെന്ന് പറഞ്ഞു വന്ന ഒരു ലേഡീസ് വാച്ചാണിത്. അപ്പോൾ ഈ വാച്ചിൽ ഞാൻ ബാറ്ററി മാറ്റി കൊടുത്തിട്ട് അധികം ദിവസമായിട്ടില്ല, ഏകദേശം ഒരു 5-6 മാസം മാത്രമാണ് ആയിട്ടുള്ളത്. എല്ലാവരും ഇലക്ട്രോണിക് വാച്ച് നിന്ന് പോയി കഴിഞ്ഞാൽ ബാറ്ററി പോയതായിരിക്കുമെന്നാണ് എല്ലാവരും കരുതുന്നത്. എന്തായാലും ഞാൻ നോക്കിയപ്പോൾ ഏകദേശം 1.5-2 വർഷം ഓടുന്നൊരു ബാറ്ററിയാണിത്. അപ്പോൾ ഒന്ന് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് കരുതി ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ 1.5 വോൾട്ട് കൃത്യമുണ്ട്. ബാറ്ററി മാറിയിട്ട് കാര്യമില്ല, ബാറ്ററിയുടെ കംപ്ലൈൻ്റ് അല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇലക്ട്രോണിക് ഭാഗം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലൊരു ഇലക്ട്രോണിക് ബോർഡ് ഉണ്ട്, ആ ബോർഡ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ബോർഡ് നല്ലതാണെങ്കിൽ മൾട്ടിമീറ്റർ വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മിനിറ്റ് സൂചി പൾസ് അടിക്കുന്നത് പോലെ തന്നെ ഒരു പൾസ് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഇതിൻ്റെ ഇലക്ട്രോണിക് ബോർഡ് കംപ്ലൈൻ്റ് ആണ് നമുക്ക്. അപ്പോൾ ഇലക്ട്രോണിക് ബോർഡ് മാറ്റി സർവീസ് ചെയ്ത് ബാറ്ററി ഒക്കെ മാറുന്നതിനേക്കാൾ നല്ലത് ആ ചിലവിൽ തന്നെ നമുക്ക് പുതിയ മെഷീൻ മാറാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പുതിയ മെഷീൻ മാറ്റി വയ്ക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഏകദേശം ചിലവൊന്ന് തന്നെയാണ്, സർവീസ് ചെയ്യുന്ന പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ മെഷീൻ ഇന്ന് കിട്ടുന്നുണ്ട്. നമുക്കൊരു മെഷീൻ മാറ്റി വയ്ക്കാം. മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ മെഷീനാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. മെഷീൻ വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഈ മെഷീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. വാച്ച് റിപ്പയറുമായി ബന്ധപ്പെട്ടുള്ള ഇത് 4-ാമത്തെ വീഡിയോ ആണ്. ഈ ചാനലിലൂടെ ഇത്തരത്തിലുള്ള വാച്ച് അതുപോലെ തന്നെ മറ്റ് വീട്ടുപകരണങ്ങളൊക്കെ റിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ അതാത് സമയം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തൊക്കെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.
ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ ഇനിയും ഞാൻ ചെയ്യുന്നുണ്ട്. മെഷീൻ മാറ്റുന്ന ജോലി കഴിയുകയാണ്. സ്കോട്സ് വാച്ച് റിപ്പയർ ആയി കഴിഞ്ഞാൽ അത് ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് മാത്രമായിരിക്കുമെന്ന് ആരും കരുതണ്ട. പല കംപ്ലൈൻറ്റുകളും വരാറുണ്ട്, സർവീസിങ് അതുപോലെ തന്നെ ബോഡി കംപ്ലൈൻറ്റ് അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. റിപ്പയർ ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ റിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിതുപോലെ മെഷീൻ കിട്ടുന്നുണ്ട്. മെഷീൻ പുതിയത് മാറ്റിടുകയാണ് ഏറ്റവും നല്ലത് എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ വാച്ചിൻ്റെ മെഷീൻ മാറ്റുന്ന വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകളുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി അറിയിക്കാം.